പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. ജീവിതയാത്രയിൽ നിങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായി ഈ പ്രക്ഷേപണം ഇടയായിത്തീരട്ടെ. Yes, warnings are for our goodness. ലോകാന്ത്യ സംഭവങ്ങളും യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും വിവരിക്കുന്ന വെളിപ്പാട് പുസ്തക പഠനം. അനീതി നിറഞ്ഞ ലോകത്തെ നീതിമാനായ ദൈവം ന്യായം വിധിക്കുന്ന വിവരണങ്ങളുള്ള വെളിപ്പാട് പുസ്തക പഠനം. ബൈബിളിലെ ഏറ്റവും അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം എന്താണെന്ന് ഒറ്റ വാക്കിൽ പറയാം. വേഗത്തിൽ സംഭവിക്കാനുള്ളത് ഈ പഠനത്തിൽ കേൾക്കുക. പുതിയ വാനവും പുതിയ ഭൂമിയും തീർക്കുവാൻ നാഥൻ വരികയായി. പുതിയ വാനവും പുതിയ ഭൂമിയും തീർക്കുവാൻ നാഥൻ വരികയായി. ഉണരുവിൻ വേഗം സമയമായി, രക്ഷകൻ അരികിലായി. മനം തിരിയുവിൻ, കൃപ തേടുവിൻ, നവസൃഷ്ടിയായി മാറുവിൻ. ബൈബിളിലെ അവസാന പുസ്തകമായിരിക്കുന്ന ഭാവിയുടെ മറ നീക്കുന്ന വെളിപ്പാട് പുസ്തകം ഏറ്റവും ഒടുവിലത്തെ അധ്യായം 22 അധ്യായത്തിൻ്റെ 6 മുതൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ 21 വാക്യം വരെ പ്രാരംഭമായിട്ട് ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നീട് അതിൻ്റെ അർത്ഥവും അതിനെക്കുറിച്ചുള്ള വിശദീകരണവും ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. 6 വാക്യം മുതൽ, പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കുവാൻ തൻ്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതൻ്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹവൃത്തിനത്രേ, ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയമെടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവൻ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാർക്കും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവും ആകുന്നു. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനെയും ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോടാരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിലെഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്നും ആരെങ്കിലും വല്ലത് നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിലെഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഇത് സാക്ഷീകരിക്കുന്നവൻ, അതേ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടെല്ലാവരോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.
ഈ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ വെളിപ്പാടിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗമാണല്ലോ. അതെ, അവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ വായിച്ചാൽ മനസ്സിലാകുന്നതാണെന്ന് വരികിലും അതൊന്ന് കേൾക്കണമെന്നുണ്ട്. യെസ്, ഇത് ഈ മനുഷ്യന് മനസ്സിലാക്കേണ്ടത് മുഴുവൻ വെളിപ്പെടുത്തി. നമ്മളിവിടെ വായിക്കുന്നുണ്ട് തൻ്റെ ദാസന്മാരെ കാണിക്കാനാണ്. 6-ാം വാക്യത്തിൽ തൻ്റെ ദാസന്മാരെ കാണിച്ചു കൊടുപ്പാൻ, 6-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ വേഗത്തിൽ സംഭവിക്കേണ്ടത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ അവൻ ദൂതനെ അയച്ചു. നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലുണ്ടല്ലോ, 1-ും 2-ും വാക്യത്തിലും. അതെ, അവൻ ദൂതനെ അയച്ച് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടത്. അപ്പം ദൈവം തൻ്റെ ദാസന്മാരെന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. നമ്മളെ സ്വീകരിച്ച നമ്മളാണ്, സഭാംഗങ്ങളാണ്. നമ്മൾ ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന് 7-ാം വാക്യത്തിലുണ്ട്, കർത്താവായ യഹോവ ഇപ്രകാരം വിളിച്ചെയ്യുന്നു, തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ അവൻ ഒരു കാര്യവും ചെയ്യില്ല. അല്ലേ, ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യില്ല. ഉൽപ്പത്തി 18:17 വായിക്കുന്നുണ്ട്, സോദോം ഗൊമോറ നശിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സ്നേഹിതനെ അബ്രഹാമിനോട് എങ്ങനെ മറച്ചു വെക്കും? അത് പറഞ്ഞു. ദൈവത്തിന് തൻ്റെ ജനം താൻ ചെയ്യുന്നത് ഗ്രഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി വെളിപ്പെടുത്തുക, തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടത്. വേഗത്തിൽ സംഭവിക്കേണ്ടതും ലോകാന്ത്യ സംഭവങ്ങളുടെയും ഒരു വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. ചോദിച്ചോട്ടെ, ഇപ്പം ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് താൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒരാളെ വിളിച്ച് ബാ ഞാനിതെല്ലാം പറഞ്ഞു തരാം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്, എത്ര ആവേശത്തോടെ പോവും? വലിയ കാര്യമല്ലേ? ആ പ്രസിഡന്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി മോഡി നാളെ നമുക്കൊരു രഹസ്യ ഫോൺ കോൾ വരും, ഇങ്ങോട്ട് വാ ഞാനെല്ലാം പറഞ്ഞു തരാം, ഇനി എന്തുവാ ചെയ്യാൻ പോകുന്നതെന്ന്, നമ്മളിവിടെ ഒന്ന് പ്ലെയിൻ കയറി അല്ലെങ്കിൽ എങ്ങനെയാലും അവിടെ ചെന്ന് പറ്റും ഇത് അറിയാൻ. എന്തോ ഒരു ആവേശത്തോടെ അവിടെ ചെല്ലും, അറിയും. എന്നാൽ സർവശക്തനായ ദൈവം ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ട് നാം ഇത് അവഗണിച്ച് കളഞ്ഞാലോ? അവഗണിച്ച് കളഞ്ഞാൽ അത് എത്രയോ വലിയ ആപത്തും ദൈവത്തോടുള്ള ഒരു അവഗണന, ദൈവത്തോടുള്ള അവഗണനയാണ്, ദൈവത്തോടുള്ള അവഗണന. അത് വായിക്കാനും അത് പഠിക്കാനും അത് പ്രക്ഷേപണം ചെയ്യാനും അത് ടെലികാസ്റ്റ് ചെയ്യാനായിട്ടും അത് പ്രിന്റ് ചെയ്ത് എത്തിക്കാനായിട്ടുമുള്ള വലിയ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കേണ്ടതാണ്. വേഗത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന ലോകജനതയുടെ ഈ ലോകത്തിൻ്റെ ലോകത്തിലെ സകല കാര്യങ്ങളുടെയും ഭാവി കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി അല്ലേ? അത് വേഗത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. AD 95 ഈ പ്രവചനങ്ങൾ യോഹന്നാനെ കൊണ്ട് എഴുതിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് വേഗത്തിൽ സംഭവിക്കാൻ തുടങ്ങി. അതെ അതെ, വെളിപാട് 2-3 അധ്യായം പഠിച്ചപ്പോൾ എന്താ ശ്രദ്ധിച്ചേ? ആദ്യത്തെ 30 വർഷത്തിൻ്റെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയ സഭയുടെ, പിന്നീട് സഭകൾ എന്ത് സംഭവിക്കും എന്നുള്ളത് എഫെസോസ് സഭയുടെ ദൂത് തൊട്ട് പറയുക. അപ്പോൾ ആ വേഗത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, എഫെസോസ് സഭാകാലങ്ങൾ കഴിഞ്ഞാൽ സ്മിർന വരും, 200 വർഷത്തെ പീഡന, അത് കഴിഞ്ഞാൽ കുസ്തന്തിനോസ് ചക്രവർത്തി ക്രിസ്ത്യാനിയാകും, അത് കഴിഞ്ഞാൽ സഭ അന്ധകാര യുഗത്തിലേക്ക് കടന്നുപോകും. ഇതെല്ലാം വെളിപ്പെടുത്തിയില്ലേ? ആ സംഭവിക്കുന്നത് ഒരു ആത്മീക ദൃഷ്ടിയുള്ളവനെ മനസ്സിലാക്കാൻ എല്ലാം വെളിപ്പെടുത്തി കൊടുത്തു, വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു, വെളിപ്പെടുത്തി. അത് തന്റെ ദാസന്മാർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്രയോ വിവേകത്തോടെ അവർ ജീവിച്ചേനെ. എന്നാൽ ഇവിടെ വീണ്ടും നമ്മൾ നോക്കണം, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. അത് യേശുക്രിസ്തു പറയുന്നതാണോ? 7-ാം വാക്യം വേഗത്തിൽ വരുന്ന ഇംഗ്ലീഷ് വായി, ബിഹോൾഡ് ലൈക്ക് ഐ എം കമ്മിങ് ക്വിക്ലി, ഞാൻ വേഗത്തിൽ വരുന്നു എന്നുള്ളത്. ആക്ച്വലി പലരും ചിന്തിക്കുന്നത് കഥ പറഞ്ഞു ഞാൻ ഇതാ ഞാൻ വേഗം വരുന്നു, വേഗം വരുന്നു എന്നല്ല, വേഗം വരുന്നു എന്നാണോ പറഞ്ഞത്? വേഗത്തിൽ വരുന്നു, വേഗത്തിൽ വരുന്നു എന്നാണ്. അത് ഇംഗ്ലീഷിൽ അത് വായിച്ചാൽ ബിഹോൾഡ് ഐ ആം കമ്മിങ് ക്വിക്ലി എന്ന് പറഞ്ഞാൽ അത് ഗ്രീക്ക് ലാംഗ്വേജിൽ സ്വിഫ്റ്റ്നെസ്, പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ 1 കൊരിന്ത്യർ 15:52 വായിക്കുന്നു, പൗലോസ് പറയുന്നുണ്ട് കണ്ണിമയ്ക്കുന്നതിനിടയിൽ സ്വിഫ്റ്റ്നെസ്, പെട്ടെന്ന്. അതെ, കർത്താവിൻ്റെ ശബ്ദം, കലറുള്ളവരവൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴികയും പൗലോസോട് പറയുന്നുണ്ട്. ഇതൊക്കെ ആ രൂപാന്തരപ്പെടുന്നതും എടുത്തുകൊള്ളപ്പെടുന്നതും ഒക്കെ കണ്ണിമയ്ക്കുന്നതിനിടയിൽ സംഭവിക്കും. അത് ദാറ്റ് ഷോസ് ദ സ്വിഫ്റ്റ്നെസ്, കണ്ണടച്ച് അത് ആ വേഗത കാണിക്കുക. അതായത് ക്രിസ്തു വരുമ്പോൾ നമുക്കറിയാം അവൻ വരുന്നത് പെട്ടെന്ന് വരും, ഒരു ലൈറ്റ്നിങ് പോലെ വരും. 3 പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ട്. 7-ാം വാക്യത്തിൽ ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. 12-ാം വാക്യം ഇതാ ഞാൻ ഇനി 14-ാം വാക്യത്തിലുണ്ട് ഞാൻ വേഗം വരുന്നു. 20-ാം വാക്യം
ഇരുപതാം വാക്യത്തിലും ഇതാ അതേ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യും. അതായത് സഭയോട് എന്ന് വരുമെന്ന് പറഞ്ഞില്ല, ഡേറ്റോ വർഷമോ പറഞ്ഞില്ല, പറഞ്ഞില്ല. പക്ഷെ ഞാൻ വേഗത്തിൽ വരും. ആദ്യ നൂറ്റാണ്ടിന്റെ സഭ തൊട്ട് അവൻ മടങ്ങി വരുന്നത് കാത്തിരുന്നു. ആദ്യത്തെ 312 വർഷം അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വരുമെന്നുള്ളത് അവർ ചിന്തിച്ചു. അതുകൊണ്ട് ആ 312 വർഷവും സഭ ആക്റ്റീവ് ആയിരുന്നു, ഉത്സാഹത്തോടുകൂടെ ജീവിച്ചു. എപ്പോ വേണമെങ്കിലും വരാമല്ലോ. അതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ അവർ വളരെ വ്യാപൃതരായി കർത്താവിന് വേണ്ടി അധ്വാനിച്ചും കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചും കർത്താവിനെ നോക്കി പാർത്തുകൊണ്ടിരുന്നു. അവരുടെ ആഴ്ച മുഴുവൻ കർത്താവായിരുന്നു. എന്നാൽ ഏതാണ്ട് 312 AD ഒക്കെ ആയപ്പോൾ കുസ്തന്തിനോസ് ക്രിസ്ത്യാനിയായി സഭയ്ക്ക് ഭൗമിക നന്മകളൊക്കെ കിട്ടിയപ്പോൾ ഈ പ്രത്യാശയ്ക്ക് അങ്ങ് ഭംഗം വന്നു. അതെല്ലാം മറന്നുപോയല്ലേ, ഭംഗം വന്നു. അതോടുകൂടെ സഭ ആത്മീയമായി ക്ഷീണിച്ചു പോയി, അന്ധകാരത്തിലായി പോയി. കർത്താവ് എന്തിനാണ് ആ കർത്താവിന് വേണമെങ്കിൽ ഡേറ്റ് പറയാം, ആ ഡേറ്റ് പറയാതെ കർത്താവ് ഞാൻ എപ്പം വേണമെങ്കിലും വരാം, ഞാൻ വേഗത്തിൽ വരും, നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞത് അവനെ കാത്തിരിക്കുന്നവരായിരിക്കണം അവൻ്റെ ജനം. എപ്പോഴും കാത്തിരിക്കുന്നവരായിരിക്കണം, കാത്തിരിക്കുന്നവർ. ആ കാത്തിരിപ്പുള്ളവർ മാത്രമേ ശരിക്കും ആത്മീയരായി ജീവിക്കുകയുള്ളൂ. ഞാൻ 22 വയസ്സുള്ളപ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. നല്ല യൗവനം, ചെറുപ്രായം, സ്വീകരിച്ച് ഒരു പുതിയ ജനനം സംഭവിക്കും. എന്നാൽ ആ 22 വയസ്സിൽ ആ രക്ഷിക്കപ്പെട്ട വർഷം തന്നെ 74 അന്ന് കർത്താവിൻ്റെ രണ്ടാം വരവെന്നുള്ള വിഷയം എന്നെ കയറി ഭരിച്ചു. ഓക്കെ, എപ്പോൾ വേണേലും കർത്താവ് വരാം. ഞാൻ ഒരു സാക്ഷ്യം പറയാം, എൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ വിശ്വസ്തനായി നിൽപ്പാൻ, ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നെന്നല്ല, കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നെ കൂടുതൽ കർത്താവിനോട് കൂടെ നടക്കാനും അവനെ നോക്കി പാർക്കാനും എന്നെ പ്രേരിപ്പിച്ചത് മുഴുവൻ അവൻ്റെ രണ്ടാം വരവെന്നുള്ള വിഷയം, സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. യെസ്, അതൊരു ഭാഗ്യകരമായ പ്രത്യാശയാണ്. അത് നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്ന, പ്യൂരിഫൈ ചെയ്യുന്നതാണ്, നമ്മളെ വിശുദ്ധീകരിക്കുന്ന പ്രത്യാശ അല്ലേ, ശുദ്ധീകരിക്കുന്ന പ്രത്യാശ തീർച്ചയായും. അപ്പം അവസാനം ഈ പ്രവചനങ്ങളെല്ലാം തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തിട്ട് അവൻ അവരോട് 300 ആവർത്തിച്ച് പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരും, ഞാൻ വേഗം വരും. അവർ കാത്തിരിക്കാനായിട്ട് അവരാവശ്യപ്പെട്ടിരിക്കുക. വേഗം വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം എന്താ? 20-ാം വാക്യം നോക്കിയേ, 20-ാം വാക്യത്തിൽ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ, കർത്താവായ യേശുവേ വരേണമേ. കർത്താവേ വേഗം വരണമെന്നാണോ പറഞ്ഞത്? ഓ, വേഗം വരണമെന്ന് പറഞ്ഞില്ല. ആമേൻ, കർത്താവായ യേശുവേ. കർത്താവ് പറഞ്ഞു ഞാൻ വേഗം വരും എന്ന് പറഞ്ഞപ്പോൾ അവരുടെ റെസ്പോൺസ്, ആമേൻ കർത്താവേ വരണേ. വന്നോ, വന്നു, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്തൊരു ഉദാസീനതയും ആ പ്രത്യാശയുടെ കുറവും പ്രതീക്ഷയുടെ കുറവുമാണ് ഈ ദൈവജനത്തിന്റെ പ്രതികരണത്തിൽ കാണുന്നത്. ഇന്നത്തെ ഏറിയ പങ്ക് ഇത് തന്നെയാണ്. വാസ്തവത്തിൽ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ഈ വിശ്വാസവും ഈ വചനവും വിശ്വസിക്കുന്നവർ പോലും കർത്താവ് ഉടനെ വരുവോ എന്നുള്ള സംശയത്തിൽ ജീവിക്കുന്നവരാണെന്നുള്ള യാഥാർത്ഥ്യം. കർത്താവേ വരണേ, ഞാൻ വേഗം വരും, വരണേ, യേശു ക്രിസ്തു വരാറായെന്ന് നമ്മൾ പ്രസംഗിക്കും, ആ വരട്ടെ. പക്ഷേ ജീവിതം ക്രമീകരിക്കുന്നില്ല, എല്ലാ പ്രവചനങ്ങളും നിവർത്തിക്കപ്പെട്ടു, ഏത് സമയവും വരാം, വന്നോട്ടെ. വളരെ വളരെ ലാഘവമായിട്ടെടുക്കും. ജീവിതം ക്രമപ്പെടുത്തുവാനായിട്ടോ അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ ശുഷ്കാന്തിയോടുകൂടെ മുന്നോട്ട് പോകാനായിട്ടോ തിരുസഭയ്ക്ക് ദൈവം തൻ്റെ വിശുദ്ധ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി തരുന്ന മണവാട്ടി സഭയ്ക്ക് കഴിയേണ്ടതാണ്. പക്ഷേ അത് കഴിയാത്ത ഒരു പരിതാപകരമായ സ്ഥിതിയിൽ ഇന്ന് സഭ വന്നിരിക്കുക. ഒരു ഭർത്താവ് ആ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് മധ്യപൂർവ്വ ദേശത്ത് ജോലിക്ക് പോയി, 2 അധ്വാനിച്ച് അവൻ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ച് അവൻ സ്നേഹിക്കുന്ന ഭാര്യയും മക്കളെയും കാണാൻ വരിക, ഫോൺ ചെയ്ത് പറഞ്ഞു ഞാൻ ഇന്ന ദിവസം വരും. ആ, വന്നാട്ടെ. അങ്ങനെയാണോ പ്രതികരണം അല്ലേ? അതെ, അവൾ ഇത്ര ആവേശത്തോടെ അവനെ കാത്തിരി. തീർച്ചയായിട്ടും. അതെ, എവിടെയാണ് ആ സ്നേഹം കർത്താവിനോട്? ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണു പോകും. എവിടെയാണ് ആവേശം കർത്താവിനോട്? 3 എടുത്തു പറയാ, ഞാൻ വേഗത്തിൽ വരും, വേഗത്തിൽ വരും. എന്നിട്ടും ആ അത്രയും ഉത്സാഹം കാണിക്കാത്ത അല്ലെങ്കിൽ ആ താല്പര്യം കുറഞ്ഞതായിരിക്കുന്ന ആ ദൈവജനത്തെ ദൈവം പിന്നെ ആദരിക്കുക അല്ലേ? പിന്നെ സ്നേഹിക്കുക, പിന്നെ സ്നേഹിക്കുക. നിത്യസ്നേഹവും ദൈവത്തിൻ്റെ സ്നേഹവും, അവൻ്റെ സ്നേഹം മളക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളെ അതുപോലെ സ്നേഹിക്കുക. നമ്മുടെ ഈ വചനത്തിൻ്റെ കേൾവി മുഖാന്തരം ദൈവത്തിൻ്റെ സ്നേഹം അസ്തമിക്കാത്തതാണ്. അതിന് ക്ഷയം, മാലിന്യം, വാട്ടം ഇതൊന്നുമില്ലാത്ത സ്നേഹമാണ്. പക്ഷേ നമ്മുടെ തിരിച്ചുള്ള ദൈവത്തോടുള്ള നമ്മുടെ കടപ്പാടുകൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ പ്രതികരണങ്ങൾ എങ്ങനെയിരിക്കുന്നുവെന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം എനിക്ക് തന്ന കഴിവുകൾ, താലന്തുകൾ, സമയം, ആരോഗ്യം, ആയുസ്, സമ്പത്ത്, ഇതെല്ലാം ഈ ദൈവീകമായ സത്യങ്ങൾക്ക് വേണ്ടിയിട്ടും ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും ഞാൻ ചെലവഴിക്കുകയാണോ, അതോ ഈ ലോക
ലോകത്തിൽ എൻ്റെ ഒരു കൊച്ചു സാമ്രാജ്യം പടുത്തുയർത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണോ? ആ മരണത്തോടുകൂടെ ഇത് മുഴുവൻ ഉപേക്ഷിച്ച് പോകും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തിരുവെടുത്ത് പറയുന്നുണ്ട്. ഇതിന്റെ ഗൗരവം നമ്മുടെ തലയ്ക്കൊന്ന് പിടിച്ചിരുന്നെങ്കിൽ, അല്ലേ, നമ്മുടെ ഹൃദയത്തെ ഒന്ന് അത് ചലിപ്പിച്ചിരുന്നെങ്കിൽ, ആ കർത്താവ് ഇത്ര ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കണം? എത്ര ശ്രദ്ധയോടുകൂടെയും എത്രയോ ഉത്സാഹത്തോടുകൂടെയും പ്രതികരിക്കേണ്ടതാണ്, അല്ലേ? ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണം വളരെയധികം നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്നും കർത്താവോടുള്ള സ്നേഹത്തിൻ്റെയും ഒരു പ്രദർശനമായി തീരട്ടെ. അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. കർത്താവ് വേഗം വരുന്നു, അല്ലേ? യെസ്. ഇനി 8-9 വാക്യം നോക്കിയാലേ, ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹനാൻ എന്ന ഞാൻ തന്നെ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? വ്യക്തമായിട്ട് യോഹനാൻ അത് പറയുക. ചിലര് പറയുന്നു യോഹനാൻ ഇത് സ്വപ്നം കണ്ടതാ, അല്ലെ, അവരൊരു അവനൊരു ദിവ്യ എന്താ ഒരു ഒരു അങ്ങനെ ഉണ്ടായതാണ്. മാത്രമല്ല ഇത് യോഹനാൻ എന്ന് പറയുന്നത് വേറെ ആരാണ്ട് എഴുതിയതാണ്. ഇങ്ങനെയുള്ള പല പറച്ചിലും ക്രിസ്തീയ കോളത്തിലുണ്ട്. പക്ഷേ ഇവിടെ യോഹന്നാൻ തന്നെ പറയും, ഇത് കേൾക്കുകയും കാണുകയും ചെയ്ത യോഹന്നാൻ എന്ന ഞാൻ തന്നെ. യോഹന്നാൻ ആ കാലത്ത് അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഗലാത്യർ 2:9 വായിക്കുന്നുണ്ട്, തൂണുകളായി എണ്ണപ്പെട്ട യോഹന്നാൻ എന്ന് രേഖപ്പെടുത്തുന്നു. പ്രധാനപ്പെട്ട ഒരു ലീഡറായിരുന്നു. അപ്പൊ ക്രിസ്തീയ സഭയിൽ അറിയപ്പെട്ടു. ഇന്ന് ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ നെഹ്റു, ഇന്ദിരാഗാന്ധി എന്ന ഞാൻ അറിയപ്പെട്ടതാണ്. അന്നത്തെ കാലത്ത് ക്രിസ്തീയ സമൂഹത്തിൽ ഏറ്റവും അറിയപ്പെട്ട ഒരാളായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ ഈ വെളിപ്പാടുകളെല്ലാം വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇത് ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്ത യോഹന്നാൻ എന്ന ഞാൻ തന്നെയാണ്. തീർച്ചയായിട്ടും എന്തൊരു ഉറപ്പിന്റെ വാക്കുകളാണ്. ഇതെന്റെ സ്വപ്നമല്ല, എനിക്ക് തോന്നിയതല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചതാണ് എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ ഞാൻ കണ്ടു, ഞാൻ കേട്ടു. യെസ്. പക്ഷേ അവിടെ ഒരു സംഭവമുണ്ട്. ഈ കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. ഓ, യോഹന്നാൻ ദൂതന്റെ കാൽക്കൽ വീണ്. ഇത്ര വലിയ ഒരു ആത്മീക നേതൃത്വം കൊടുത്ത യോഹന്നാൻ പോലും ദൂതനെ നമസ്കരിച്ചു. ദൂതൻ പറഞ്ഞ എന്നാ? ദൂതൻ പറഞ്ഞിരിക്കുന്ന, എന്നാൽ ആ ദൂതൻ എന്നോട്, അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹവൃത്തിനത്രേ ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അതായത് വെളിപ്പാടുകളുടെ ആധിക്യം കൊണ്ട് മറന്നുപോയി യോഹന്നാൻ, വീണുപോയി ദൂതന്റെ മുമ്പിൽ, വീണുപോയി ആരാധന കൊടുക്കേണ്ട സ്ഥാനത്ത് ആരാധന കൊടുക്കുക. ആരെ ആരാധിക്കണമെന്നാ പറഞ്ഞത്? ദൈവത്തെ ആരാധിക്കുക. ഇവിടെ ഇവിടെ ഇത് പറയുന്നുണ്ടല്ലേ, ദൈവത്തെ നമസ്കരിക്കാം. പലരും ആരാധിക്കുന്നത്, അയ്യോ എത്രയോ പരിതാപകരമായ ഒരു കാര്യം അതല്ലേ. യെസ്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം അനേക പുണ്യവാളന്മാരെയും മറ്റ് പലരെയും ആരാധിക്കുമ്പോൾ ദൈവത്തെ നമസ്കരിക്കാവൂ എന്ന് വീണ്ടും ഇവിടെ എടുത്തു പറയുക. ജീവനുള്ള ഏക സത്യ ദൈവത്തെ നമസ്കരിക്കണം. ആ 10-ാം വാക്യം, അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത് എന്ന് പറഞ്ഞാൽ, ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത് എന്ന് പറഞ്ഞാൽ, ഇത് മുദ്രയിടരുത്, സീൽ ഇറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ, ദാനിയേലിന്റെ പുസ്തകം നമ്മൾ 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, ഈ പ്രവചനത്തിലെ ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ അന്ത്യകാലം വരെ അടച്ച് മുദ്രയിടുക, അന്ത്യകാലത്ത് അനേകർ വായിച്ച് ജ്ഞാനം വർദ്ധിക്കും. അപ്പോൾ ദാനിയേലിന്റെ പുസ്തകം അന്ത്യകാലം വരെ അടച്ച് മുദ്രയിട്ടിരുന്നു. അന്ത്യകാലം വരെ അടച്ച് മുദ്രയിടുക. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നവോത്ഥാനത്തിന്റെ കാലത്ത് പോലും, റിഫർമേഷന്റെ കാലത്ത് പോലും ഈ ദാനിയൽ പ്രവചനം എന്താന്ന് മാർട്ടിൻ ലൂതർ പോലും മനസ്സിലായില്ല. അത് പഠിക്കാൻ ആർക്കും സാധിച്ചില്ല. അത് മുദ്രയിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ അടയ്ക്കപ്പെട്ടതുപോലെ, എന്നാൽ കാലം അതിന്റെ അന്ത്യത്തിൽ വന്നു. ഇന്നൊരു സൺഡേ സ്കൂൾ പാഠാവലിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുക ദാനിയൽ പ്രവചനം. എന്താ കാരണം? ദൈവം അത് സീൽ മാറ്റി തന്നു. എന്നാൽ വെളിപാട് ഉത്സവം അങ്ങനെയല്ല. ഇതാദ്യ തൊട്ട് തന്നെ സീല് ചെയ്യാത്തതാ. കാരണം തന്റെ ദാസന്മാരത് മനസ്സിലാക്കാൻ വേണ്ടി. എന്നാൽ പല പ്രവചനങ്ങളും അന്ത്യകാലത്തേക്ക് വെച്ചിരുന്നു. ദാനിയേലിന്റെ പുസ്തകത്തിലെ പ്രവചനങ്ങളൊക്കെ ലോകരാഷ്ട്രങ്ങളെ കുറിച്ചൊക്കെ ഉള്ളത് അന്ത്യകാല സംഭവങ്ങൾ ദൈവം അന്ത്യകാലമായപ്പോഴാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. എന്നാൽ ഈ വെളിപാട് പുസ്തകം ആദ്യ തൊട്ട് സംഭവിക്കുന്നത്, അത് യുഗപരമായിട്ട് ഇങ്ങനെ സഭയിൽ കൂടെ സംഭവിക്കുന്നത് എല്ലാം വെളിപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ദൈവം പറഞ്ഞു അത് മുദ്രയിടരുതെന്ന് പറഞ്ഞു. മുദ്രയിടാൻ ദൈവം അനുവദിച്ചില്ല. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതിന്റെ കാരണം ഇത് പഠിക്കണം. സമയം അടുത്തിരിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം അന്ത്യകാലത്തിൽ സംഭവിക്കുന്ന, അന്ത്യകാലം വരെ അടച്ച് മുദ്രയിടുക, അന്ത്യകാലത്ത് അനേകർ വായിച്ച് ജ്ഞാനം വർദ്ധിക്കും. ഇവിടെ നമ്മൾ പഠിച്ചപ്പോൾ ഓർത്തല്ലോ, ഇപ്പൊ 7 സഭകളുടെ ദൂത് കൊടുക്കുമ്പോൾ സഭയുടെ ആരംഭം തൊട്ടുള്ള സംഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കണം. അതുകൊണ്ട് അത് മുദ്രയിടാൻ പാടില്ല എന്നുള്ളത് എടുത്തു പറഞ്ഞു. ഇനിയും അവിടെ വീണ്ടും നോക്കിയാട്ടെ, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അതെന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നേ?
അതായത് അനീതി ചെയ്യാൻ ലൈസൻസ് കൊടുക്കുകയാണോ അത്? ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ, ഞാനിത് തുറന്നു പറയുമ്പോൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഏഴ് സഭകൾക്ക് ദൂത് കൊടുക്കുമ്പോൾ കർത്താവ് കൂടാ സ്വർഗത്തിൽ ഏഴ് സഭകളുടെ മധ്യത്തിൽ ഏഴ് നിലവിളക്ക് നടുവിലാവുകയാണ്. അപ്പം ഏഴ് സഭകൾക്ക് ദൂത് കൊടുക്കുമ്പോൾ എഫസോ സഭ ആദ്യം, അത് കഴിഞ്ഞ് സ്മുർണാ സഭ, അത് കഴിഞ്ഞ് ധ്വൈതര, സർദീസ്, ഫിലാദൽഫിയ, ലവോദിക്കുക. അപ്പോൾ സഭയുടെ ആരംഭം തൊട്ട് അവസാനം വരെയുള്ള ആത്മീകമായ ക്യാരക്ടർ വെളിപ്പെടുത്തി. ഓക്കെ ഓക്കെ. അപ്പോൾ സഭയുടെ നടുക്കാണ് ലവോദിക്കുക കാലം വന്നു. ഉൽപ്രാവണത്തിന് അല്പം മുമ്പ് അല്ലെങ്കിൽ ഉൽപ്രാവണത്തോള ബന്ധത്തിൽ ആ കാലഘട്ടം, അന്നേരം കർത്താവ് സഭയുടെ എവിടെ? അവിടെ നമ്മൾ അന്ന് വായിച്ചത് വെളിയില അല്ലേ? വെളിയില, സഭയുടെ വെളിയില. വെളിയിൽ നിന്നുകൊണ്ട് ഞാൻ വാതുക്കൽ മുട്ടുക, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടെന്ന് തുറന്നാൽ ഞാൻ അവനോടും അവൻ എൻ്റോടും കൂടെ അത്താഴം കഴിക്കും. സഭയോട് സംസാരിച്ച കർത്താവ് അവസാനം വരുമ്പോൾ കാലത്തിൻ്റെ അന്ത്യത്തിൽ ഇൻഡിവിജ്വലിനോട് സംസാരിക്കുക. ഓഹോ, അത് ശരി. സഭയുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടിരുന്ന കർത്താവ് ക്രമേണ വന്നു കഴിഞ്ഞപ്പോ സഭയുടെ പുറത്താ, സഭയ്ക്ക് പുറത്തായി. പുറത്താ, അവന് സാരമില്ല, കർത്താവിന് സാരമില്ല. ലവോദിക്ക എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? ലാവോസ് അവർഡിക്കാവ്, പീപ്പിൾസ് റൂളിംഗ് എന്ന. ഓഹോ, അവരുടെ ഭരണമാണ്, അവരുടെ ആധിപത്യമാണ്, അവരുടെ ആധിപത്യം. കർത്താവിന്റെ ആധിപത്യത്തിനും നിയന്ത്രണത്തിനും സഭ നിന്ന് കൊടുക്കുന്നില്ല. ഡെമോക്രസി. ഓഹോ, അത് ശരി. ഡെമോക്രസി ഇപ്പം പറയുന്നില്ല, കേൾക്കത്തില്ല. മുപ്പന്മാരാണോ ഭരിക്കുന്നത്? എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് വേണം നടത്താൻ. അത് തന്നെയായി ലവോദിക്ക എന്ന് പറഞ്ഞ. ഇതൊന്നും നമ്മൾക്ക് അത്ഭുതകരമായി ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ വചനത്തിലുള്ളതാണ്. ലവോദിക്കയ, പീപ്പിൾസ് റൂളിംഗ്, അവിടെ കർത്താവ് പുറത്താണ്, അവന് സ്ഥാനം കൊടുക്കുന്നില്ല. എന്നാൽ അവിടെ ഇൻഡിവിജ്വൽ കോളുണ്ട്, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് എന്നെ സ്നേഹിച്ച് വാതിൽ തുറന്നാൽ ഞാനും അവനുമായിട്ട് എത്താൻ കഴിക്കും. അത് ഈ കാലഘട്ടത്തിൽ, ഈ അന്ത്യകാലം വരുമ്പോൾ ഉള്ള ദൈവത്തിൻ്റെ ഒരു ഇടപെടലല്ലേ? ദുഷ്ടന്മാരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ട് നാൾക്ക്, ഒന്ന് വായിച്ചേ ബ്രദർ, രണ്ട് തിമൊഥെയൊസ് മൂന്നാം അധ്യായത്തിൻ്റെ 13, അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരും. കാലം അതിൻ്റെ അന്ത്യത്തിലെത്തിയപ്പോൾ അത് വളരെ വർദ്ധിച്ചു. രണ്ട് തിമൊഥെയൊസ് രണ്ടാം അധ്യായത്തിൻ്റെ 13 തൊട്ടുള്ള വാക്യം, 2:13, നാം ദുഷ്ടന്മനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. അവര് മുതിർന്നു വരികയാണ്, അല്ലാതെ ഇത് ആത്മീയമായി വർദ്ധിച്ച് കുറച്ചുകൂടെ ബെറ്റർ ആകുകയല്ല. വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും നാൾക്ക് നാൾ മുതിർന്നു വരും. അവര് തന്നെ വഞ്ചിക്കപ്പെട്ടു, അവർ മറ്റുള്ളവരെയും വഞ്ചിക്കും. അതിങ്ങനെ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ക്രൂശിൽ മരിച്ച യേശു മരണത്തെ ജയിച്ച ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നമുക്ക് വേണ്ടി പാപ പരിഹാരമായി പാപക്കടം കൊടുത്തു തീർത്ത് മരിച്ചു. പുനരുത്ഥാനത്തിൻ തേരൊളി പൊങ്ങുന്നു, മരണത്തിൻ കോട്ടകൾ തകരുന്നു. സഹിയോൻ പുത്രി നിൻ പ്രേമ സ്വരൂപൻ മഹിമയണിഞ്ഞു വരുന്നു. Hallelujah, Hallelujah, Hallelujah. ലോകാന്ത്യത്തെ പറ്റിയുള്ള ബൈബിളിന്റെ മുഴുവൻ പ്രവചനങ്ങളും കോർത്തിണക്കി അക്കവും പുള്ളിയും ഇട്ട് വിശദീകരിക്കുന്ന, ഒടുവിൽ എന്ത് ഭവിക്കും എന്ന് വിശദമാക്കുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മനോഹര MP3 CD അന്ത്യനാഴിക ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയരായ റേഡിയോ TV പ്രഭാഷകരും ബൈബിൾ പ്രവചന പണ്ഡിതരുമായ ബ്രദർ ജോൺ പി തോമസ് കൊച്ചി, ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ കോട്ടയം എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നു. മരണം ഒരു നിത്യ യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മനുഷ്യൻ മരിച്ചാൽ ഉയർത്തു നിൽക്കുമോ? സയൻസ് യുഗ മനുഷ്യരുടെ സ്വകാര്യ ചോദ്യങ്ങൾ, സ്വപ്ന ചോദ്യങ്ങൾ, സങ്കട ചോദ്യങ്ങൾ, സയുക്തിക ചോദ്യങ്ങൾ, അതെല്ലാം സാരവത്തായി തന്നെ മറുപടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് ഒരു ഉപഹാരമായി ഞങ്ങൾ സമർപ്പിക്കുന്നു മരണശേഷം എന്ത്, എവിടെ, എങ്ങനെ എന്നുള്ള ഓഡിയോ CD. കൂടുതൽ പഠനത്തിന് CDകളും DVDകളും. ദൈവവചനം അഥവാ ബൈബിൾ, ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ, ലോകവും സഭയും, ഉത്തമഗീതം, ലോക സംഭവങ്ങൾ, പരിശുദ്ധാത്മാവ്, മരണം ഒരു കവാടം, ഏഴ് സഭകൾക്കുള്ള ദൂത്, ലോകാന്ത്യവും ജീവിതാന്ത്യവും, ദൈവകൃപ, ദാനിയേൽ പ്രവചനം,
യഹോവയുടെ ഉത്സവങ്ങൾ, ലേവ്യയാഗങ്ങൾ, വെളിപ്പാട് ഒരു പഠനം, രക്ഷ, ലോകാന്ത്യ സംഭവങ്ങൾ. ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് മൂന്ന് പുസ്തകങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഗുരുവിനെ കണ്ടുമുട്ടിയവർ, മരണത്തിനപ്പുറത്തൊരു ജീവിതമോ, അറിയുവാൻ വൈകുന്ന സത്യങ്ങൾ. ഈ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങൾക്ക് SMS അയക്കുക. കുലുങ്ങിത്തകരുന്ന ലോകത്ത് ജീവിക്കുന്ന നമ്മോട് കുലുങ്ങാത്ത ലോകത്തെക്കുറിച്ച് പ്രബോധിപ്പിക്കുന്ന ഒരു പുസ്തകം കുലുങ്ങാത്ത ലോകം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. സന്മനസ്സുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്മൃതിനാശമില്ലാതെ ജീവിക്കുന്ന സമാധാന പ്രഭുവിനെ അറിയുവാൻ സമ്മാന ഗ്രന്ഥം നിങ്ങൾക്കും വിജയിക്കാം. നിങ്ങളുടെ പൂർണ്ണ മേൽവിലാസം ഞങ്ങൾക്ക് SMS അയക്കുക. SMS അയക്കേണ്ട നമ്പർ 9495446029. ഫോർ ബുക്സ് എന്നെഴുതി SMS അയക്കുക. ഈ പഠനങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. ലൈഫ് ആഫ്റ്റർ ലൈഫ് ബൈ ജോൺ സെബാസ്റ്റ്യൻ ആൻഡ് ജോൺ പി തോമസ്. ഇന്റർനെറ്റിൽ നിന്നും ഈ CD ഡൗൺലോഡ് ചെയ്ത് കേൾക്കുവാൻ www.peaceministry.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. Although everything may seem stacked against you, God is on your side. He knows who you are, where you're from, and what you're up against. He will help you and deliver you. God bless you.